അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എയർക്രാഫ്റ്റ് കാറ്റസിക്സ് ആണ്. അതിൽ എയർക്രാഫ്റ്റ് കപ്പാസിറ്റി വരും, എയർക്രാഫ്റ്റ് സ്പീഡ് വരും, എയർക്രാഫ്റ്റ് വെയ്റ്റ് വരും, ഫ്യൂൽ സ്പെൻഡിങ് വരും, ജെറ്റ് ബ്ലാസ്റ്റ് വരും, മിനിമം സർക്കിളിംഗ് റേഡിയസ് വരും, മിനിമം ടേണിംഗ് റേഡിയസ് വരും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എയർക്രാഫ്റ്റ് കപ്പാസിറ്റി. എയർക്രാഫ്റ്റ് കപ്പാസിറ്റി എന്നു വെച്ചാൽ എയർക്രാഫ്റ്റിൻ്റെ അകത്തുള്ള എത്ര നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ ബാഗേജ് അല്ലെങ്കിൽ ഫ്യൂവൽ അല്ലെങ്കിൽ കാർഗോ ഇതെല്ലാം കൂടെ എത്രത്തോളം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എയർക്രാഫ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ടെർമിനൽ ഫെസിലിറ്റി ഷുഡ് ബി പ്ലാൻ ടു റിസീവ് എയർക്രാഫ്റ്റ് ഓഫ് ഹയസ്റ്റ് കപ്പാസിറ്റി. അതായത് പ്ലെയിൻ വന്ന് ഇറങ്ങി ആൾക്കാർ ഇറങ്ങിയിട്ട് നേരെ ടെർമിനൽ ബിൽഡിങ്ങിലോട്ടാണ് പോകുന്നത്, അപ്പോൾ അവിടെയൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് എയർക്രാഫ്റ്റ് സ്പീഡ്, അതായത് സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ്, അതിനെയാണ് എയർക്രാഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്. രണ്ട് തരമുണ്ട്, എയർ സ്പീഡും ഉണ്ട്, ഗ്രൗണ്ട് സ്പീഡും ഉണ്ട്. എയർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു സ്പീഡ് ഓഫ് എയർ. ഗ്രൗണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രൂസിംഗ് സ്പീഡ് എന്നും പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എയർക്രാഫ്റ്റ് വെയ്റ്റ് ആണ്. എയർക്രാഫ്റ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് റൺവേയുടെ ലെങ്ത്തും പിന്നെ തിക്നെസ്സും ഡിപ്പെൻഡ് ചെയ്യും. അതായത് റൺവേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റോഡ് സ്ട്രിപ്പ്, ഒരു ലാർജ് ലോഡ് റോഡ് സ്ട്രിപ്പാണ്. അത് ഉപയോഗിക്കുന്നത് ലാൻഡിങ്ങിനും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കും. കാരണം കുറച്ച് ലാറ്ററൽ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ക്ലൈംബ് ചെയ്യുന്നത്, അതായത് ഫ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എയർക്രാഫ്റ്റിൻ്റെ വെയ്റ്റ് കൂടുതലാണെന്ന് കഴിഞ്ഞാൽ തിക്നെസ് കൂട്ടി കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ലെങ്ത്തും കൂട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയ്റ്റ്, അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എയർക്രാഫ്റ്റിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ലോഡ് അതിന് താങ്ങാൻ കഴിയും എയർക്രാഫ്റ്റിന്. അതിൽ എല്ലാം വരും, ഫ്യൂവലിൻ്റെ വെയ്റ്റ് ലോഡ് വരും, പാസഞ്ചേഴ്സിൻ്റെ ലോഡ് വരും, കാർഗോസ് എല്ലാം വരും അവർക്ക്. ഈ മാക്സിമം സ്ട്രക്ചറൽ ലാൻഡിങ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ എടുത്ത് കഴിഞ്ഞിട്ട് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് വേറൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുമല്ലോ, അതിനിടയ്ക്ക് കുറച്ച് ഫ്യൂവൽ കൺസ്യൂം ചെയ്യുമല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ ഗ്രോസ് ടേക്ക് ഓഫ് വെയ്റ്റ് ചെയ്യും, നമ്മൾ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന വെയ്റ്റിൻ്റെ മൈൻ കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം സ്ട്രക്ചറൽ ലാൻഡിങ് വെയ്റ്റ് കിട്ടും. പിന്നെ ഓപ്പറേറ്റിംഗ് എംപ്റ്റി വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെയ്റ്റ് ഓഫ് എയർക്രാഫ്റ്റ് ഓൺലി ഇൻക്ലൂഡിങ് ക്രൂ, മനസ്സിലായില്ലേ? അതായത് ക്രൂവിൻ്റെ വെയ്റ്റും പിന്നെ എയറോപ്ലെയിൻ്റെ വെയ്റ്റ്, അതിൽ വന്നിട്ട് പേലോഡിൻ്റെ വെയ്റ്റും ഫ്യൂവലിൻ്റെ വെയ്റ്റും ഇൻക്ലൂഡ് ചെയ്യത്തില്ല. പേലോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചറിൻ്റെ ബാഗേജിൻ്റെ മേലും കാർഗോ ഇവയുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള വെയ്റ്റാണ് പേലോഡ് വെയ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സീറോ ഫ്യൂവൽ വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എയറോപ്ലെയിൻ്റെ ഫ്യൂവലിൻ്റെ വെയ്റ്റ് ഉണ്ടല്ലോ, ഫ്യൂവൽ കൺസ്യൂമിൻ്റെ വെയ്റ്റ് ഉണ്ടല്ലോ, അതല്ലാതെ ഉള്ള വെയ്റ്റ് നമ്മൾ സീറോ ഫ്യൂവൽ വെയ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫ്യൂവൽ സ്പില്ലിംഗ്, അതായത് ടേക്ക് ഓഫ് സമയത്ത് ഈ എയറോപ്ലെയിൻ്റെ ബാക്ക് പാർട്ടിൽ നിന്ന് ഫ്യൂവൽ സ്പില്ലിംഗ് നടക്കും. അതുപോലെ തന്നെ ലൂബ്രിക്കൻറ്റ്. പിന്നെ ജെറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പലതരം ടൈപ്സ് ഉണ്ട്. ചിലപ്പോൾ ജെറ്റ് അല്ലെങ്കിൽ എയറോപ്ലെയിൻ, അതൊക്കെ പലതരം ടൈപ്സ് ഉള്ളതാണ്. ഇവിടെ ടർബോ ജെറ്റ് എയർക്രാഫ്റ്റ് ആണ് ഒരു ടൈപ്പാണ്. അത് വന്നിട്ട് ഒരുപാട് ഗ്യാസസ് ഇജക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗ്യാസസ് ഇജക്റ്റ് ചെയ്യും അറ്റ് ഹൈ വെലോസിറ്റി. പിന്നെ മിനിമം സർക്കിളിംഗ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോപ്ലെയിൻ ആദ്യം റൊട്ടേറ്റ് ചെയ്യും. ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അത് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്ന റേഡിയസ്, അതിനെയാണ് നമ്മൾ മിനിമം സർക്കിളിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ എയർ ട്രാഫിക് വോളിയം, അത് നമുക്കറിയാമല്ലോ. ആൻഡ് ടൈപ്സ് ഓഫ് എയർക്രാഫ്റ്റ്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ ഇത് എയറോപ്ലെയിനാണ്. അപ്പം എയറോപ്ലെയിന് മൂന്ന് എൻജിൻസ് ഉണ്ട്.
ബാക്കിൽ രണ്ട് എൻജിനും ഫ്രണ്ടിൽ ഒരു എൻജിനും. ആ ഫ്രണ്ടിലത്തെ സോറി എൻജിനല്ല ഗിയർ, ഗിയർ മൂന്ന് ഗിയറുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഗിയറിനെയാണ് നമ്മൾ നോസ് ഗിയർ എന്ന് പറയുന്നത്, ബാക്കിലത്തെ രണ്ട് ഗിയറിനെയാണ് മെയിൻ ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ നോസ് ഗിയറിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കും. അതുപോലെ നമ്മൾ മെയിൻ ഗിയറിൽ രണ്ട് മെയിൻ ഗിയറിൽ നിന്ന് നമ്മൾ നേരെ ഒരു ലൈൻ വരയ്ക്കും അതിൻ്റെ സെൻറ്ററിൽ കൂടെ. അപ്പം വരയ്ക്കുമ്പോഴത്തേക്കും രണ്ടും കൂടെ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പോയിന്റ് കിട്ടിയില്ല, സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്നൊരു പോയിന്റ് കിട്ടി, അതും ഫാർതസ്റ്റ് വിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു റേഡിയസ്, അതിനെയാണ് നമ്മൾ ടേണിങ് റേഡിയസ് എന്ന് പറയുന്നത്. അത് വെച്ച് നമ്മളൊരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്, ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കും. പിന്നെ ഇത്രയാണ് ഇതി പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ. എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രസൻസ് ഓഫ് ഫോഗ് ഹേസ് സ്മോക്ക് നിങ്ങൾക്കറിയാമല്ലോ. അറ്റ്മോസ്ഫിയറിക്കും മീറ്ററോളജിക്കൽ കണ്ടീഷനും മെട്രോളജിക്കൽ കണ്ടീഷനും ഒരു ഫാക്ടറാണ്. അവിടെ ഫോഗോ സ്മോക്കോ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ലാൻഡിങ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് സമയത്ത് ഡ്രൈവറിന് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൻ്റെ വിൻഡ് ഡാറ്റ, ഇപ്പോൾ എയർപോർട്ട് നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ വിൻഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ അറിയണം, വിൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അതാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ, അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഫോർ എക്സ്പെൻഷൻ. ലാൻഡ് അവൈലബിലിറ്റി നോക്കുക, അതായത് ഇപ്പോൾ നല്ല സ്പേസ് ഉള്ളൊരു ലാൻഡ് വേണ്ടി വരും. ഓക്കെ, അതായത് വലിയ എക്സ്പാൻഡ് ടെർമിനൽ ഫെസിലിറ്റീസ് വേണ്ടി വരും, അത്യാവശ്യം ലാൻഡ് നമുക്ക് വേണം. അതുപോലെ തന്നെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമുക്ക് റൺവേ ലെങ്ത് കൂട്ടി കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ റോഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ചെറിയ റോഡിൽ കൂടെ കുറേ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കണ്ടീഷൻ വരും കേട്ടോ. അപ്പോൾ ആ റോഡിൻ്റെ ലെങ്ത് നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ കുറയും, അതുപോലെയാണ് ഇവിടെ. പിന്നെ അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ്, അതായത് നമ്മൾ ലാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ വെള്ളം അവൈലബിൾ ആയിരിക്കണം, ഇലക്ട്രിക് പവർ, ടെലഫോൺ, സിവർ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ ഡെവലപ്മെൻ്റ് ഓഫ് സറൗണ്ടിങ് ഏരിയ, അടുത്ത് സ്കൂളുകളോ ഹോസ്പിറ്റലുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. സോണിങ് റെഗുലേഷൻസ് ഷുഡ് ബി ഇമ്പോസ്ഡ്. പിന്നെ എക്കണോമി ഓഫ് കൺസ്ട്രക്ഷൻ, എക്കണോമി ഓഫ് കൺസ്ട്രക്ഷൻ, നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈറ്റ് എക്കണോമിക്കലായിരിക്കണം. അതുപോലെ തന്നെ വെള്ളം കെട്ടി കിടക്കുന്ന സൈറ്റുകൾ നമുക്ക് എടുക്കാൻ പാടില്ല, അധികം കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ് വേണം നമുക്ക് സെലക്ട് ചെയ്യാം, കാരണം കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് നടത്തണമെങ്കിൽ ലോക്കലായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഗ്രൗണ്ട് അസസബിലിറ്റി, ഗ്രൗണ്ട് അസസബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി, നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രൗണ്ട് അസസ് ചെയ്യാൻ പറ്റണം. എങ്കിലല്ലേ ഈ പ്ലെയിനിൻ്റെ അകത്ത് ഇങ്ങനെ ഡ്രൈവറിന് വളരെ എളുപ്പത്തിൽ ലാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാനോ പറ്റത്തുള്ളൂ. പിന്നെ പ്രസൻസ് ഓഫ് അതർ എയർപോർട്ട്സ്, അതായത് അടുത്ത് വേറൊരു എയർപോർട്ട്സും ഉണ്ടാവാൻ പാടില്ല. മിനിമം ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. മിനിമം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വോളിയം അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് മിനിമം എയർപോർട്ട് ഡിസ്റ്റൻസ്. അപ്പോഴത്തേക്കും ഇത് പല പല ടൈപ്സാണ്. ഇപ്പം ത്രീ പിസ്റ്റൺ എൻജിൻ ഉണ്ടാവും, ടു പിസ്റ്റൺ എൻജിൻ ഉണ്ടാവും. അപ്പോൾ പല പല ടൈപ്സിന് പല പല മിനിമം സ്പേസിങ് വേണം, എയർപോർട്ട്സ് മിനിമം സ്പേസിങ് വേണം. അതായത് പ്ലെയിൻ എയർക്രാഫ്റ്റ് മാറുന്നതനുസരിച്ച് എയർപോർട്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസും മാറും. ഓക്കെ, ജെറ്റ് എൻജിൻസിനാണെങ്കിൽ അത് 160 കിലോമീറ്റർ വേണ്ടി വരും. ഇൻസ്ട്രുമെൻ്റ് ഫ്ലൈറ്റ് റൂൾസ്, പിസ്റ്റൺ എൻജിൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ 25.6, ബിഗർ എയർക്രാഫ്റ്റ് ഓഫ് രണ്ട് പിസ്റ്റൺ എൻജിൻ ആണെങ്കിൽ 6.4, സ്മോൾ ജനറൽ ഏവിയേഷൻസ് ആണെങ്കിൽ 3.2 കിലോമീറ്റർ. പിന്നെ റീജിയണൽ പ്ലാൻ, ഈ എയർപോർട്ട് സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ അകത്ത് ഫിറ്റ്, നമുക്കത് സ്യൂട്ടബിളി പ്ലേസ് ചെയ്യാൻ പറ്റണം ആ സൈറ്റ്, എയർപോർട്ട് സൈറ്റ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊന്നും വരാൻ പാടില്ല, മെർജ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ.
പിന്നെ സോൾ കാറ്റസിസ്. സോൾ കാറ്റസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സോൾ കാറ്റസിസ് നമുക്ക് പറയാം. പിന്നെ ഏരിയ എന്ന് പറയുന്നത് വെള്ളമൊന്നും കെട്ടിക്കിടക്കാൻ പാടില്ല, അത് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ അത്യാവശ്യം എലിവേറ്റഡ് ആയിട്ടുള്ള സൈറ്റാണെങ്കിൽ അത്രയും നല്ലത്, കാരണം എലിവേറ്റഡ് സൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരത്തില്ല. ഓട്ടോമാറ്റിക്കലി സ്ലോപ്പിംഗ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ആക്ഷൻ വഴി വാട്ടർ അങ്ങ് പൊയ്ക്കോളും. പിന്നെ സറൗണ്ടിങ് ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒബ്സ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലാവാം മാൻമെയ്ഡാവാം. മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സൊക്കെ, ഇത്ര ബിൽഡിങ്സ് ഹൈറ്റിൽ നിന്ന് മാറി ആയിരിക്കണം എയ്റോപ്ലെയിൻ. ഇത്ര ബിൽഡിംഗ് ഹൈറ്റിൽ ഇപ്പം എയർപോർട്ടിനടുത്തൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് ഇത്ര ഹൈറ്റേ പാടുള്ളൂ എന്നൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ട്രീസ് അതുപോലെയുള്ള ഒബ്സ്ട്രക്ഷൻസ് വരാൻ പാടില്ല. പിന്നെ ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കണം. എ റേസ്ഡ് ഗ്രൗണ്ട് ലൈക്ക് ഹിൽ ടോപ്പ് ഈസ് യൂഷ്വലി കൺസിഡേർഡ്. പിന്നെ യൂസ് ഓഫ് എയർപോർട്ട് സിവിൽ ഓർ മിലിറ്ററി ഇൻ കേസ് ഓഫ് എമർജൻസി ലൈക്ക് വാർ, സിവിലിയൻസ് എയർപോർട്ട്സ് ആർ ടേക്കൺ ബൈ ബൈ ദ മിലിറ്ററി. ഇറ്റ് ഷുഡ് ഗ്രാൻഡ് നാച്ചുറൽ സെലക്ഷൻ ഫ്രം എ പോസിബിൾ എയർ അറ്റാക്സ് ഡ്യൂറിംഗ് വാർ.